അർജന്റീനയിലെ സാജുവാനിൽ മൂന്ന് പോയിന്റ് രണ്ട് തീവ്രതയുള്ള ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ നാല് പോയിന്റ് ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പവും വനുബാട് ദ്വീപിൽ നാല് പോയിൻറ്റ് അഞ്ച് തീവ്രതയുള്ള ഭൂകമ്പവും ഫിജി ദ്വീപിൽ നാല് പോയിൻ്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് നാല് പോയിൻറ്റ് ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പവും റിപ്പോർട്ട് ചെയ്തു പതിനാറ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത് കേരളത്തിൽ നവംബർ ഒന്നിന് കനത്ത മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് നവംബർ രണ്ടിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ ജലാശയങ്ങളിൽ ഇറങ്ങാനോ കുളിക്കാനോ പാടില്ല എന്നും അറിയിച്ചു സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കുന്നു തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരം കാരണം ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്തതിനാലും ബസ് സ്റ്റാൻഡിനകത്തെ റോഡുകൾ ഒന്നര വർഷമായി തകർന്നു കിടക്കുന്നതിനാലും തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ എത്തുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കും